നമസ്കാരം മലയാള സിനിമയിലെ പ്രമുഖ ഒന്നാണ് നടൻ ശ്രീനിവാസന്റെ നടൻ എഴുത്തുകാരൻ നിർമ്മാതാവ് സംവിധായകൻ എന്നിങ്ങനെ പല റോളുകൾ കൈകാര്യം ചെയ്ത ശ്രീനിവാസനെ പോലെ മക്കളും സിനിമയിൽ സജീവമാണ് വേറിട്ട ശബ്ദവും ആലാപന ശൈലിയും കൊണ്ട് പൊതുഗായകരിൽ ഏറ്റവും ശ്രദ്ധേയനായി മാറിയ ഗായകനാണ് വിനീത് ശ്രീനിവാസൻ ഗായകൻ എന്നതിന് പുറമെ ഗാനരചന സംഗീത സംവിധാനം സിനിമാഭിനയം തിരക്കഥാ രചന സംവിധാനം തുടങ്ങിയ സിനിമയുടെ വൈവിധ്യമാറുന്ന മേഖലകളിൽ ധൈര്യപൂർവ്വം പരീക്ഷണങ്ങളിൽ നടത്താനിറങ്ങിയ ചെറുപ്പക്കാരൻ എന്നൊക്കെയുള്ള വിശേഷണങ്ങൾക്ക് അനുയോജനമാണ് വിനീത് ശ്രീനിവാസൻ അതായത് അച്ഛന്റെ പാത തന്നെ പിന്തുടർന്നു പോകുന്നു സിനിമാ ലോകത്ത് ശ്രീനിവാസൻ നേടിയെടുത്ത നേട്ടങ്ങൾ ചെറുതായിരുന്നില്ല നടനായും തിരക്കഥാകൃത്തായും പേരെടുത്ത വ്യക്തി കൂടിയാണ് അദ്ദേഹം നായകനായും സഹനടനുമായ സിനിമകളിൽ ശ്രീനിവാസൻ അഭിനയിച്ചിട്ടുണ്ട് പ്രിയദർശൻ ചിത്രങ്ങളിൽ ശ്രീനിവാസൻ മോഹൻലാൽ കൂട്ടുകെട്ട് മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ് മഴ പെയ്യുന്നു മദളം കൊട്ടുന്നു എന്ന പ്രിയദർശൻ ചിത്രത്തിലൂടെ തിരക്കഥയിലേക്ക് എത്തി ശ്രീനിവാസൻ പിന്നീട് നിരവധി ചിത്രങ്ങൾക്ക് കഥയും തിരക്കഥയും എഴുതി സ്വന്തം സിനിമ സംവിധാനം ചെയ്തു വിനീയ് ശ്രീനിവാസൻ അച്ഛൻ ശ്രീനിവാസനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ശ്രീനിവാസൻ ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്ന് ആശുപത്രിയിലും വീട്ടിലുമായി വിശ്രമത്തിലാണ് ഒപ്പം എല്ലാത്തിനും പിന്തുണയുമായി ഭാര്യയുമുണ്ട് പ്രണേജി വിവാഹം കഴിച്ചവരാണ് നടൻ ശ്രീനിവാസനും ഭാര്യ വിമലയും പിന്നീടുള്ള ജീവിതത്തിൽ പരസ്പരം നിഴൽ പോലെ ജീവിക്കാൻ ഇരുവർക്കും സാധിച്ചു ആരോഗ്യാവസ്ഥ മോശമായി വരുമ്പോൾ പോലും ശ്രീനിവാസിന് താങ്ങായി ഭാര്യയാണ് കൂടെയുള്ളത് അതേസമയം മാതാപിതാക്കളുടെ ജീവിതത്തെ പറ്റി ധന്യവർമ്മയ്ക്ക് നൽകിയ അഭിമുഖത്തിലൂടെ വിനീത് ശ്രീനിവാസൻ പങ്കുവച്ച കാര്യങ്ങൾ വൈറലാവുകയാണ് അച്ഛൻ എവിടെയാണെങ്കിലും എന്നും രാത്രി ഒൻപത് മണിയാവുമ്പോൾ വീട്ടിലേക്ക് വിളിക്കും അത് അമ്മയ്ക്കുള്ള കോളാണ് അവരുടെ ബന്ധം അത്രയും ദൃഢമായി പോകുന്നതിനും കാരണം ഇതാണ് അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷം അച്ഛൻ ചുറ്റുമുണ്ടാവുക എന്നതാണ് അമ്മയുടെ ഒരുപാട് കോമഡികളുണ്ട് അച്ഛൻ ബൈപ്പാസ് സർജറി കഴിഞ്ഞു കിടക്കുകയാണ് എനിക്ക് കുറച്ച് ദിവസത്തിന് ശേഷമാണ് അവിടേക്ക് പോകാൻ സാധിച്ചത് അന്ന് ഡ്യൂട്ടിയിലുള്ള ഡോക്ടർ അച്ഛന്റെ അസുഖത്തെപ്പറ്റി ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു എന്താ ഡോക്ടർ പറഞ്ഞതെന്ന് അമ്മ എന്റെ അടുത്ത് ചോദിച്ചു കുറച്ച് കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കേണ്ടതായി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അതിന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഇത് കേട്ടതിന് ശേഷം പുള്ളിക്ക് ഒന്നും അറിയില്ല ശ്രീനിയേട്ടന് ഒന്നും പറ്റില്ലെന്ന് അമ്മ എന്നോട് പറഞ്ഞു മെഡിക്കൽ സയൻസ് ഒന്നും അവിടെ വിഷയമല്ല അച്ഛനൊന്നും പറ്റില്ലെന്ന് ഭയങ്കര വിശ്വാസമാണ് അമ്മയ്ക്ക് ഏത് ഹോസ്പിറ്റലിൽ പോയാലും അവിടുത്തെ നഴ്സുമാരുമായി ഭയങ്കര ആയിരിക്കും എന്നിട്ട് അവരെയും കൂട്ടി അമ്പലത്തിൽ പോകും ഇടയ്ക്ക് നിന്റെ കൂടെ അവർക്ക് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് പേര് വിളിച്ച് നഴ്സുമാരെ കൂട്ടി കൊണ്ടുവരും അമ്മയെക്കുറിച്ച് ഞങ്ങൾ സ്ഥിരം പറയുന്ന ഒരുപാട് കോമഡി ഉണ്ട് വീട്ടിൽ നിന്നും ഒരു അമ്പലത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങിയാൽ അമ്മ പോകുന്ന വഴിയിലുള്ള അമ്പലത്തിലൊക്കെ കേറിയിട്ടാവു പോവുക ഞങ്ങൾ കളിയാക്കാറുണ്ടെങ്കിലും അച്ഛൻ ആരുടെയും വിശ്വാസത്തെ എതിർക്കില്ല അതേസമയം കുറുക്കനാണ് ശ്രീനിവാസന്റെതായി ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം വിനീതും ശ്രീനിവാസനും ഒന്നിച്ചഭിനയിച്ച ചിത്രമാണിത് ആശുപത്രി ശേഷം താരം അഭിനയത്തിലേക്ക് തിരിച്ചു വന്ന ചിത്രം കൂടിയാണ് മറ്റ് സിനിമകളും ശ്രീനിവാസിന്റെതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് വിനീത് രസകരമായ ഒരു കഥാപാത്രമായാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത് ആരോഗ്യവസ്ഥ മോശമായിരുന്നിട്ടും മകന്റെ സിനിമ കാണാൻ തിയേറ്ററിൽ എത്തിയതും വലിയ ചർച്ചയായിരുന്നു ധ്യാൻ ശ്രീനിവാസൻ നായകനായെത്തിയ നദികളിൽ സുന്ദരി യമുന എന്ന സിനിമയുടെ പ്രീമിയർ ഷോ കാണാൻ എത്തിയിരുന്നു ശ്രീനിവാസൻ അപ്പോൾ ഒപ്പം ഭാര്യയും സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു തിയേറ്ററിനുള്ളിൽ പകുതി വരെ വീൽ ചെയറിൽ വന്ന അദ്ദേഹം പിന്നീട് ഭാര്യയുടെ കൈയും പിടിച്ച് തിയേറ്ററിലേക്ക് പോകുന്ന ദൃശ്യങ്ങളെല്ലാം വൈറലായിരുന്നു ആരോഗ്യ ഉണ്ടെങ്കിലും മകന്റെ സിനിമ തിയേറ്ററിൽ എത്തി തന്നെ ശ്രീനിവാസൻ കണ്ടിരുന്നു അടുത്തിടെ മോഹൻലാലിനെ കുറിച്ച് നടൻ ശ്രീനിവാസൻ നടത്തിയ പ്രസ്താവന വലിയ ചർച്ചയായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയ അഭിമുഖത്തിലാണ് മോഹൻലാലിൽ വിമർശിച്ച് ശ്രീനിവാസന് നൽകിയ അഭിമുഖങ്ങളെല്ലാം ശ്രദ്ധ നേടിയത് ചിലത് വിവാദങ്ങൾക്കും കാരണമായിരുന്നു മോഹൻലാലിനെക്കുറിച്ച് നടത്തിയ പരാമർശമാണ് ഇതിലേറെ വിവാദമായത് മോഹൻലാൽ പ്രേംനസ്വറിനെ പരിഹസിച്ചെന്നും പുറമേക്ക് നടിക്കുന്ന വ്യക്തിയാണെന്നും നടനെന്നും ശ്രീനിവാസൻ തുറന്നടിച്ചിരുന്നു ഇതിന് പിന്നാലെ ശ്രീനിവാസിന് നേരെ വ്യാപക വിമർശനവും ഉയർന്നിരുന്നു